ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇതായ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന കർത്താവ്, നിന്റെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മാറും. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ ദിവസം കൂടുതൽ വെണ്മയുള്ളതും ശ്രേഷ്ഠമുള്ളതായി മാറും. യേശുവിൻ്റെ സ്നേഹ സാന്നിധ്യം നീ അനുഭവിച്ച് അംഗീകരിച്ച് ഈ ദിവസക്കാലം മുഴുവൻ ആ സ്നേഹത്തിൽ വ്യാപരിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ, ഇതാ ഈശോ ഇയാൾ താരയിലുണ്ട്. തൻ്റെ സ്നേഹം കരുണയുമാണ് നിരന്തരം ഈശോ നമ്മളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്നേഹത്തിലും ആ കാരുണ്യത്തിലുമാണ് ഈ നിമിഷങ്ങളിൽ നമ്മൾ പങ്കുകാരായിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കാം, ഈശോയെ, നിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുകാരായി, നിൻ്റെ കാരുണ്യത്തിൻ്റെ പങ്കുകാരായി ജീവിക്കാൻ എന്നെ നീ അനുവദിക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടും ഇരുന്ന് ഈശോയെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഇവർക്ക് ഇവരുടേതായ വേദനകളും സങ്കടങ്ങളുമുണ്ട്. ഈ മക്കൾക്ക് ഇവരുടേതായ നൊമ്പരങ്ങളുണ്ട്. ഈശോയെ, ഒത്തിരിയേറെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും രോഗങ്ങളുടെ നടുവിലും സാമ്പത്തിക ക്ലേശങ്ങളുടെ നടുവിലും തടസ്സങ്ങളൊക്കെ നടുവിലായിരിക്കാം കർത്താവ് ഈ കൂട്ടായ്മയിലുള്ള അനേകർ കടന്നു പോകുന്നത്. ഈശോയെ, നിൻ്റെ വലതുകർ ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ. ഈ കുടുംബങ്ങളുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പൗരോഹിത്യത്തിൽ നീ എനിക്ക് തന്ന അധികാരം ഉപയോഗിച്ച് യേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ ഈ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, നീ പ്രാർത്ഥിച്ചിലെ പിതാവേ, ഇവർ ഒന്നായിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. തമ്പുരാൻ, ഈ മക്കൾ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടാനും കർത്താവേ നിന്റെ കാരുണ്യം അനുഭവിച്ച് ജീവിക്കുവാനും നിന്റെ സംരക്ഷണത്തിൻ്റെ തണലിലായിരിക്കുവാനും വിശുദ്ധ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം. നിങ്ങളുടേതായ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവിൻ്റെ വലിയ കൃപയുടെ നിമിഷങ്ങളാണിത്. ഏതാനും നിമിഷങ്ങളുണ്ടെങ്കിൽ പോലും മക്കളെ, ദിവ്യകാരുണ്യത്തിൽ ഈശോ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിനക്ക് വേണ്ടി ഈ ദിവസക്കാലം മുഴുവനും ആ ഈശോയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകും. അത് വിശ്വസിച്ച് അങ്ങോട്ട് അംഗീകരിച്ച് ഈ നിമിഷങ്ങളിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന എല്ലാ മനസ്സിൻ്റെ ആകുലതകളുടെ വിഷയങ്ങളെയും ഈശോയിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളുടെ കാരണങ്ങളെ തമ്പുരാനിലേക്ക് ഉയർത്തുക. നിന്റെ മനക്ലേശത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തമ്പുരാന് കൊടുത്തിട്ട് ഈശോയെ, നിന്റെ സൗഖ്യദായകമായ കരം നീട്ടണമേ. നിന്റെ വിശുദ്ധീകരിക്കുന്ന കരം എൻ്റെ മേൽ ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിച്ച് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ഈ മക്കളിപ്പോൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും നിൻ്റെ കരുണ വർഷിക്കണമേ. ഇവിടെ എല്ലാ ജീവിത നിയോഗങ്ങളുടെ മേലും നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ സാക്ഷ്യപ്പെടുത്താൻ തക്ക വിധത്തിൽ ദൈവിക ഇടപെടലുകൾ ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ സംഭവിക്കട്ടെ. ഇവിടെ രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഇവിടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഇവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ പ്രിയനേ യേശുവേ രക്ഷക, എൻ
ഈശോ നിന്നെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് മോളെ മോനെ. ഈ ദിവസക്കാലം തമ്പുരാനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയാണ് ഈ ആശീർവാദത്തിൻ്റെ നിമിഷങ്ങൾ നിന്റെ മേൽ വെളിപ്പെടുക. നിന്റെ മനസ്സിൻ്റെ എല്ലാ വിഷമങ്ങളും ഈശോ എടുത്ത് മാറ്റുന്ന സമയമാണ്. വിശ്വാസത്തോടെ നിനക്ക് നിന്റെ കുടുംബത്തിനു വേണ്ടി കർത്താവിൻ്റെ ആശീർവാദം നിന്റെ നിയോഗങ്ങളുടെ മേലും കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ, എന്നുവെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ, എന്നുവെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Snail.
मे